നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന്റെ പൊതുഗതാഗത സംവിധാനം അപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വസ്തുതകൾ പരിഗണിച്ചാൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലായ്മയും കുറെ പേരുടെ ആർത്തിയും യൂണിയനുകളും ചേർന്ന് തകർത്തു എന്നതാണ് സത്യം. ലാഭമുള്ള റൂട്ടുകളിൽ പോലും സർവീസ് നടത്താൻ KSRTC ബസ്സുകളില്ല. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പണമില്ല. ഒടുവിൽ ഹൈക്കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ എങ്ങനെയോ കുറെ കൊടുത്തു എന്ന് മാത്രം. പക്ഷെ ശമ്പളമില്ലെങ്കിലും യൂണിയൻ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ യൂണിയൻ നേതാക്കൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും യാതൊരു പരാതിയുമില്ല. ഇവർക്കൊക്കെ കമ്മീഷനും യൂണിയൻ വിരുവുമൊക്കെയായി ലക്ഷങ്ങളാണ് മാസം ലഭിക്കുന്നത്. ബസ് വാങ്ങുന്നതിനും എന്തിന് ബസ്സിന് നട്ടും ബോൾട്ടും വാങ്ങുന്നതിനും വരെ മന്ത്രിമാർ മുതൽ യൂണിയൻ നേതാക്കൾ വരെ കമ്മീഷൻ വാങ്ങുന്നുണ്ട്. പിന്നെങ്ങനെയാണ് ഈ പ്രസ്ഥാനം രക്ഷപ്പെടുന്നത്? നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ പലതും കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ്. പുതിയത് വാങ്ങാൻ പണമില്ല. ബസ്സുകളുടെ കുറവ് കാരണം നിരവധി റൂട്ടുകൾ ക്യാൻസൽ ചെയ്തു. ഇതൊക്കെയാണെങ്കിലും പട്ടിയൊട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ടോട്ട് തീറ്റുകയുമില്ല എന്ന നിലപാടിലാണ് KSRTCയും സർക്കാരും. കാലാവധി കഴിഞ്ഞ ബസ്സുകളുമായി നഷ്ടത്തിലോടുന്ന KSRTCക്ക് 950 പുത്തൻ ബസ്സുകൾ വാടകയ്ക്ക് നൽകാമെന്ന കേന്ദ്രത്തിന്റെ ഓഫർ സ്വീകരിക്കാൻ KSRTCയും സർക്കാരിനും മടിയാണ്. ഇങ്ങനെ വാടകയ്ക്ക് നൽകുന്ന ബസ്സുകളുടെ വാടകയിൽ 40.7% കേന്ദ്രം വഹിക്കും. ബാക്കി വാടകയും കണ്ടക്ടറുടെ ചെലവും മാത്രമാണ് KSRTCക്ക് വഹിക്കേണ്ടി വരുന്നത്. വരുമാനം മുഴുവനും KSRTCക്ക് സ്വന്തമായി എടുക്കുകയും ചെയ്യാം. ബസ്സുകളുടെ കുറവും ഉയർന്ന ചെലവും ഉയർന്ന ശമ്പളവും പെൻഷനും ഒക്കെ കാരണം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന KSRTCയും ഇതിനെല്ലാം പരിഹാരം കാണേണ്ട സംസ്ഥാന സർക്കാരും ഇതിനോടൊക്കെ മുഖം തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടും ഇതുവരെ സമ്മതം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല. പല സംസ്ഥാനങ്ങളും താല്പര്യമറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് ഈ ബസ്സുകൾ ലഭ്യമാകുക. വന്ദേ ഭാരത് ട്രെയിനുകൾ BJP രാഷ്ട്രീയമായി മുതലെടുത്തതുപോലെ ഈ ബസ്സുകളും അവരുടെ നേട്ടമായി മാറ്റുമെന്ന് സംസ്ഥാന സർക്കാർ സംശയിക്കുന്നതാണ് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിന് കാരണം. കേന്ദ്രം കേരളത്തെ കഴുത്തിന് പിടിച്ച് ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണെന്നൊക്കെ മാഴയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്രം കൊടുക്കുന്നത് പോലും വാങ്ങിച്ചെടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് BJP രാഷ്ട്രീയമായി മുതലെടുക്കുമോ എന്ന ഭയമാണ് സംസ്ഥാന സർക്കാരിന്. പക്ഷെ BJP യുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്നോ തരുന്നതല്ല ഈ ആനുകൂല്യങ്ങളും ഇത്തരം ഓഫറുകളുമൊന്നും. ഞാൻ നിങ്ങൾ അടങ്ങുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ഒരു മുട്ടുസൂചി വാങ്ങിക്കുമ്പോൾ പോലും കൊടുക്കുന്ന നികുതിപ്പടത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചെടുക്കാനുള്ള മനസ്സ് സംസ്ഥാന സർക്കാർ കാണിക്കണം. സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തട്ടിത്തെറിപ്പിക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. നെറ്റിയിൽ പോരാനുള്ള ചില്ലറ പോലും ഖജനാവിലില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ കേന്ദ്രം നൽകുന്നത് എന്തായാലും അത് വാങ്ങിയെടുക്കാനും അത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയണം. ഒരു വശത്ത് കേന്ദ്രം തരുന്നില്ലെന്ന് വിലപിക്കുമ്പോൾ മറുവശത്ത് കേന്ദ്രം തരുന്നത് പുറകാലിനെ തട്ടിത്തെറിപ്പിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയും ഇരട്ടത്താപ്പും തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വകയിൽ തൃശ്ശൂരിന് 100 ബസ് കേന്ദ്രം അനുവദിച്ചുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ BJP ഉയർത്തിക്കാട്ടിയത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് സംസ്ഥാന സർക്കാരും KSRTCയും ഇതുവരെ സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനൊരു സ്ഥിരീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ഹരിത ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന സംരംഭമാണ് പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി. 57,613 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. രാജ്യത്ത് ആകെ അനുവദിക്കുന്ന 10,000 ഇ ബസ്സുകളിൽ 950 കേരളത്തിന് നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടും അതിനൊക്കെ പുച്ഛത്തോടുകൂടി കാണുന്ന സംസ്ഥാന സർക്കാർ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് ഇവിടെ സംശയകരമായി നിൽക്കുന്നത്. കേന്ദ്രമോ സംസ്ഥാനമോ ഭരിക്കുന്നത് ഏത് പാർട്ടിയുടേതെന്നല്ല, അത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ സർക്കാരാണ്, എല്ലാ ജനങ്ങളുടെയും സർക്കാരാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് എന്തോ അത് വാങ്ങിയെടുക്കാനുള്ള കഴിവും അത് വാങ്ങിയെടുത്ത് കേരളത്തിലെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളൊരു മനസ്സും സംസ്ഥാന സർക്കാർ കാണിക്കണം. രാജ്യത്തെ 169 നഗരങ്ങളിലാണ് ഈ പദ്ധതി പ്രകാരം ബസ്സുകൾ വിന്യസിക്കുക. ഗ്രീൻ അർബൻ മൊബിലിറ്റി ഇനീഷ്യേറ്റീവിന് കീഴിൽ 181 നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കും. കേരളത്തിൽ 4,000 പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. KSRTCയുടെ 1,800 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ 1,641 എണ്ണവും കാലാവധി കഴിഞ്ഞതാണ്. കാലയളവ് നീട്ടി നൽകിയാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്.
കൊച്ചി കോഴിക്കോട് നഗരങ്ങൾക്ക് 150 വീതവും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ നഗരങ്ങൾക്ക് 100 വീതവും ചേർത്തല കായംകുളം കോട്ടയം നഗരങ്ങൾക്ക് 50 വീതവും ബസ്സുകളാണ് ആദ്യഘട്ടമായി ലഭിക്കുക. ഒറ്റ ചാർജിംഗിൽ 350 കിലോമീറ്റർ വരെ ഓടാവുന്ന ബസ്സുകളാണ് ലഭിക്കുകയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കിലോമീറ്ററിന് 54 രൂപയാണ് വാടക. ഇതിൽ 22 രൂപ കേന്ദ്രം നൽകും. ഈ 22 രൂപ കഴിച്ച് ബാക്കി വരുന്ന 32 രൂപയും ഒരു കണ്ടക്ടറുടെ ശമ്പളവും മാത്രമാണ് കേരളം നൽകേണ്ടത്. അതായത് ഏകദേശം ഒരു 40 രൂപ. ഒരു കിലോമീറ്ററിന് 40 രൂപ ചെലവിൽ ഭാവിയിലേക്ക് മെയിൻ്റനൻസോ മറ്റ് ഇന്ധന ചാർജുകളോ ഒന്നും ബാധിക്കാത്ത തരത്തിലും, അതായത് കിലോമീറ്ററിന് 40 രൂപയിൽ ഈ ബസ്സുകൾ കേരളത്തിൽ KSRTC സർവീസുകൾ നടത്താം. ഇത്തരത്തിൽ വാടകയ്ക്ക് എടുക്കുന്ന ബസ്സുകളുടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ അതിൻ്റെ ഇന്ധന ചെലവുകളും എല്ലാം ആ ബസ്സിൻ്റെ കമ്പനികൾ തന്നെയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് യാതൊരു തരത്തിലുമുള്ള അധിക ബാധ്യതകളോ മെയിൻ്റനൻസ് ചെലവോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നിലവിൽ KSRTC ഒരു കിലോമീറ്ററിന് ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 70-80 രൂപയാണ്. ഏകദേശം അതിൻ്റെ പകുതി ചെലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള ബസ്സുകളാണ് ഇപ്പോൾ KSRTC ഇതുമൂലം ലഭിക്കാവുന്നത്. അത് വേണ്ടെന്ന് വയ്ക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിലെ പൊതുഗതാഗതത്തോടും സർക്കാർ ചെയ്യുന്ന ക്രൂരതയായി കാലം വിലയിരുത്തും. ഇപ്പോൾ ഈ 40 രൂപയ്ക്ക് സർക്കാർ ഒരു കിലോമീറ്ററിന് ഈ വാടകയ്ക്കെടുക്കുന്ന KSRTC ഓടിക്കുമ്പോൾ ആവറേജ് ഒരു 200 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്ന ഒരു ബസ്സിൽ നിന്ന് ഒരു ദിവസം ലഭിക്കുന്ന ലാഭം ചെലവ് കുറയുന്ന ഇനത്തിൽ മാത്രം ഏകദേശം 5000 മുതൽ 8000 രൂപ വരെയായിരിക്കും. ഒരു ബസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഈ പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ KSRTC സർവീസ് നടത്തുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ഉയർന്ന സൗകര്യത്തിലുള്ള ബസ്സുകൾ ലഭിക്കുകയും ചെയ്യും. ഇത്തരം ബസ്സുകളിൽ ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനികളാണ്. ചാർജിംഗ്, നികുതി, ഇൻഷുറൻസ് തുടങ്ങിയ ചെലവുകളും അവർ വഹിക്കും. കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് മാത്രമാണ് KSRTC ചുമതല. കിലോമീറ്ററിന് 8 രൂപയാണ് കണ്ടക്ടറുടെ വേതനം. 2 വർഷത്തിനുള്ളിൽ 2000-ത്തോളം പേരാണ് KSRTC നിന്ന് വിരമിക്കാനിരിക്കുന്നത്. ഈ ബസ്സുകളിലേക്ക് പുതിയ നിയമനങ്ങൾ നൽകുന്നത് വഴി പുതിയ ജോലി സാധ്യതകളും കേരളത്തിലെ യുവാക്കൾക്ക് നൽകാനാകും. മാത്രമല്ല ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ കൂടി ഉൾപ്പെടുത്തി പുതിയ സർവീസുകൾ, നേരത്തെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നതും ബസ്സുകളുടെ അഭാവം മൂലം സർവീസുകൾ നിർത്തിവച്ചതുമായ പല റൂട്ടുകളും പുനർ സർവീസ് നടത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ KSRTC എന്തുകൊണ്ടും ലാഭമുണ്ടാക്കി തരുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് കേവലം രാഷ്ട്രീയ ലാഭത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരത്തിൻ്റെയോ രാഷ്ട്രീയ ഭിന്നതകളുടെയോ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിഷേധിക്കരുതെന്ന് മാത്രമേ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ബസ്സുകളുടെ ക്ഷാമം പരിഹരിക്കാൻ ബസ്സുകൾ വാങ്ങാൻ KSRTC നേരത്തെ 181 കോടി രൂപ വായ്പ കിഫ്ബി അനുവദിച്ചിരുന്നെങ്കിലും ആ പണം ലഭ്യമാകാത്തതിനാൽ ഇതുവരെ ഒറ്റ ബസ് പോലും KSRTC വാങ്ങാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല സർക്കാർ 75 കോടി നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിട്ടും മുതൽ മുടക്കില്ലാതെ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ 950 ബസ്സുകൾ സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ.